നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണല്ലോ പരിപ്പുവട. അതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും ദാൽ വട നമ്മളെ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. നമ്മളിന്ന് കേരള സ്റ്റൈലില് പരിപ്പുവട ചായക്കടയിലൊക്കെ കിട്ടുന്ന ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. എല്ലാവർക്കും മെറിൻസ് കിച്ചൺ ടേൽസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മളിന്ന് പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ്. ഉഴുന്ന് പരിപ്പും കൊണ്ടും ഉണ്ടാക്കാം, ഗ്രീൻ പീസിൻ്റെ പരിപ്പ് കൊണ്ടും ഒക്കെ നമുക്ക് തുവർ ദാല് കൊണ്ടും നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാം. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ വേണമെങ്കിൽ കടലപ്പരിപ്പ് തന്നെ വേണം. ഇത് 3-4 മണിക്കൂർ വരെ കുതിർത്ത് വെച്ച കടലപ്പരിപ്പാണ്. 3-4 മണിക്കൂർ വരെ കുതിക്കണം. 3 മണിക്കൂറിൽ കുറയാനും പാടില്ല, 4 മണിക്കൂർ ഒത്തിരി കൂടാനും പാടില്ല. അത് കഴിഞ്ഞത് വെള്ളം വാലാൻ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് ഡ്രൈ ആവണം. വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പരിപ്പിലെങ്ങും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലേ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട കിട്ടത്തുള്ളൂ. പെട്ടെന്ന് നേരെ വെള്ളത്തിൽ നിന്ന് വാരി അരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത് ക്രിസ്പിയും ആകത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലും ഒന്നും കിട്ടത്തില്ല. അപ്പം നമ്മൾ അത് വെള്ളം വാലാൻ വെച്ച് വെള്ളം വറ്റിയത് മിക്സിക്കകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്, തീരെ പേസ്റ്റായി പോരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ 2 സ്പൂൺ കുതിർത്ത പരിപ്പ്, അതിട്ടു. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പിടാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പച്ചമുളക്, ചുവന്ന മുളക്, ഇഞ്ചി, ഇതൊക്കെ തീർത്തും ചെറുതായിട്ട് അരിയണം. ഒരു പച്ചമുളകും ഒരു ചുവന്ന മുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയാണെങ്കിൽ 1/2 ഇഞ്ച് കഷ്ണം, തീരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ കറിവേപ്പില, അത് നന്നായിട്ട് അരിയണം. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, അത് നന്നായിട്ട് അരിഞ്ഞത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് പ്രസ് ചെയ്തൊന്ന് കുഴച്ച് വയ്ക്കണം. ആ മുളകിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ നീരും കൂടി ഒക്കെ ഒന്ന് മിക്സായിട്ട് മാവിന് നല്ല ടേസ്റ്റി ആകുന്നിടം വരെ ഒന്ന് പ്രസ് ചെയ്ത് അത് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് വടയുണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ എണ്ണ വെച്ച് ചൂടാകുമ്പം ഒരു നാരങ്ങ വലിപ്പത്തിൽ മാവെടുത്തിട്ട് ഒന്ന് കൈകൾ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്ര സൈസ് മതി, ഏതാണല്ലോ നോർമൽ സൈസ്. ഇതിലും ചെറുതായിട്ട് ഉണ്ടാക്കാം, വലുതായിട്ട് ഉണ്ടാക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. എന്നാൽ എണ്ണ ഒരു മീഡിയം ഹോട്ടായിരിക്കണം. ഒരുപാട് അങ്ങ് മൂത്ത് എണ്ണ മൂത്ത് പോലെ എന്നാൽ ചൂടാകാതെ ഇരിക്കില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും ഫ്ലെയിം വെച്ചിരിക്കണം ഇതിൻ്റെ കുക്കിംഗ് ടൈം മൊത്തം. സ്ലോ ഫ്ലെയിം ആണെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ, എണ്ണ കുടിക്കും ഇത് വട. അല്ലെങ്കിൽ ഇപ്പം ഹൈ ഫ്ലെയിം ആണെങ്കിൽ വടയെല്ലാം അങ്ങ് കരിഞ്ഞു പോകും, പുറമൊക്കെ നന്നായിട്ട് ഇരിക്കും, പക്ഷെങ്കിൽ അകത്ത് വേഗത്തില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മുടെ കുക്കിംഗ് മൊത്തം ചെയ്യാനായിട്ട്. രണ്ട് സൈഡും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഈ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ചായക്കട ടേസ്റ്റിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒന്നാമത് ആ നന്നായിട്ട് കുതിർത്ത് കഴിഞ്ഞിട്ട് അതിലെ വെള്ളം വറ്റുന്നിടം വരെ അത് വെള്ളം വാലാൻ വെക്കണം, കായപ്പൊടി ചേർക്കണം, പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. നല്ല ഡീപ് ഫ്രൈ ആയിരിക്കണം, ഷാലോ ഫ്രൈ പറ്റത്തില്ല. ഷാലോ ഫ്രൈ ആണെങ്കിൽ വട പോയിട്ട് ആ നമ്മുടെ പാനിൽ ടച്ച് ആവും, അപ്പം അങ്ങനെ പാനിൽ ടച്ച് ആവുന്ന ആ പാർട്ടെല്ലാം കരിഞ്ഞു പോവും. അപ്പം നന്നായിട്ട് ഓയിലും വേണം, ഡീപ് ഫ്രൈ ആണ്. അപ്പോൾ ഓയിൽ കണ്ടോ, നല്ല തെളിഞ്ഞ ഓയിലല്ല, അതിനകത്ത് ഇങ്ങനെ വടയൊന്നും പൊട്ടിപ്പോയിട്ടില്ല. അപ്പം നമ്മുടെ വട ശരിയായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഇനി സ്റ്റെപ്പൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വടയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനെയുള്ള ടിപ്സ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഉടൻ തന്നെ ഒരു വീഡിയോയുമായി നമ്മൾ കാണുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ആൾ.